ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ കിഴക്കൻ ദർശനത്തിന്റെ പ്രധാന കണ്ണിയാണ് ആസിയാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സാമ്പത്തിക രംഗം ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരിശോധന വർദ്ധിപ്പിക്കുകയും കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തതിലൂടെ രാജ്യത്ത് കോവിഡ് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം. കേരളത്തിൽ ഇന്ന് 5537 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 6119 പേർക്ക് രോഗമുക്തി. വരുന്ന ഉത്സവകാലത്ത് കേരളത്തിൽ പരിസ്ഥിതി സൌഹൃദ പടക്കങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ കിഴക്കൻ ദർശനത്തിന്റെ പ്രധാന കണ്ണിയാണ് ആസിയാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 17th ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യോജിപ്പുള്ളതും ഉത്തരവാദിത്വം ഉള്ളതുമായ ആസിയാൻ എല്ലാവരുടെയും സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും പ്രധാനമാണെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. സാംസ്കാരികമായും ഭൌമശാസ്ത്രപരമായും ഇന്ത്യയും ആസിയാനും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. ആസിയാനുമായി ഭൌതികമായും സാമ്പത്തികമായും സാമൂഹികമായും ഡിജിറ്റൽ പരമായുമുള്ള ബന്ധമാണ് ഇന്ത്യയുടെ പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയും ആസിയാനും ഈ മേഖലകളിൽ ബന്ധം വർദ്ധിപ്പിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂഡൽഹിയിൽ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ സ്ഥാപിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ പൂർണകായ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനാവരണം ചെയ്തു. വെർച്വൽ സാങ്കേതിക വിദ്യയിലൂടെ നടന്ന പരിപാടിയിൽ വിദ്യാഭ്യാസ മന്ത്രി രമേശ് പൊക്രിയാൽ നിഷാങ്കും പങ്കെടുത്തു. രാജ്യത്തെ യുവാക്കൾക്ക് എന്നും പ്രചോദനമാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവിത ദർശനങ്ങളും ലക്ഷ്യങ്ങളും. വിവേകാനന്ദ ദർശനങ്ങൾ കാലാതിവർത്തികൾ ആണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ആകാശവാണിയിലൂടെ FM റെയിൻബോയിലും രാജധാനി ചാനലുകളിലും രാത്രി 9:30 പരിപാടിയുടെ സംഗ്രഹ റിപ്പോർട്ട് സംപ്രേഷണം ചെയ്യും. ഇന്ത്യൻ സാമ്പത്തിക രംഗം ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. 3rd സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ച് ന്യൂഡൽഹിയിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിശദാംശങ്ങളുമായി കരോൾ എബ്രഹാം. PMI സൂചിക, ഊർജ്ജ ഉപഭോഗം, ചരക്ക് സേവന നികുതി വരുമാനം, ബാങ്ക് വായ്പ, വിദേശ നിക്ഷേപം എന്നിവയിലെ വർധന രാജ്യത്തിന്റെ സാമ്പത്തിക നില മെച്ചപ്പെടുന്നതിന്റെ സൂചനയാണെന്ന് ശ്രീമതി സീതാരാമൻ പറഞ്ഞു. രാജ്യത്തെ വിപണി മൂല്യം, വിദേശ നാണയ കരുതൽ ശേഖരം എന്നിവയും വർദ്ധിച്ചിട്ടുണ്ട്. ഈ വർഷം സെപ്റ്റംബർ 1 വരെയുള്ള കണക്കനുസരിച്ച് 28 സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളെ ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയിൻ കീഴിൽ ഉൾപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കർഷകർക്കായി ആരംഭിച്ച പദ്ധതികൾ ഗുണം ചെയ്തതായും ശ്രീമതി സീതാരാമൻ അഭിപ്രായപ്പെട്ടു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ആത്മനിർഭർ റോസ്ഗാർ എന്ന പുതിയ പദ്ധതിയിലൂടെ രാജ്യത്ത് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ആധാറുമായി ബന്ധിപ്പിച്ച് EPF അക്കൌണ്ട് ഉള്ള പുതിയ ജോലി കിട്ടിയ യോഗ്യരായവർക്ക് സബ്സിഡി ആനുകൂല്യം ലഭിക്കും. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ആത്മനിർഭർ ഭാരത് അഭിയാനിലൂടെ പ്രഖ്യാപിച്ച 3,00,000 കോടി രൂപയുടെ എമർജൻസി ക്രെഡിറ്റ് ലൈൻ സാമ്പത്തിക പദ്ധതിയുടെ സമയപരിധി അടുത്ത വർഷം മാർച്ച് 31 വരെ നീട്ടി. വെല്ലുവിളികൾ നേരിടുന്ന 26 മേഖലകൾക്ക് ഈടുരഹിത വായ്പ കുറഞ്ഞ പലിശ നിരക്കിൽ അനുവദിക്കും. പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ആനുകൂല്യങ്ങൾ നൽകുന്നത് 10 മേഖലകളിൽ കൂടി വ്യാപിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. റാംസർ സംരക്ഷിത പ്രദേശങ്ങളുടെ പട്ടികയിൽ ബീഹാറും ഇടം പിടിച്ചതായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ. ബെഗുസരായ് ജില്ലയിലെ കബർത്താൽ തണ്ണീർത്തടം സംസ്ഥാനത്തെ ആദ്യ റാംസാർ സംരക്ഷിത കേന്ദ്രമായി മാറിയതായി അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചു. നിരവധി ദേശാടന പക്ഷികളുടെ മധ്യേഷ്യൻ ദേശാടന പാതയിലെ പ്രധാന തണ്ണീർത്തടങ്ങളിൽ ഒന്നായ കബർത്താൽ ഉൾപ്പെടെ രാജ്യത്ത് നിലവിൽ 39 റാംസർ സംരക്ഷിത കേന്ദ്രങ്ങളാണ് ഉള്ളത്. ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരമേൽക്കാൻ സാധ്യത. ദീപാവലിക്ക് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി JDU ജനറൽ സെക്രട്ടറി KC ത്യാഗി അറിയിച്ചു. ഇന്ന് നടക്കുന്ന യോഗത്തിൽ പാർട്ടിയിലെ വിജയികളായവരുമായി ശ്രീ നിതീഷ് കുമാർ ചർച്ച നടത്തും. പരിശോധന വർദ്ധിപ്പിക്കുക, കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കുക എന്നീ ഗവൺമെന്റ് നടപടികൾ കോവിഡ് മരണനിരക്ക് കുറയ്ക്കാനും രോഗമുക്തി നിരക്ക് കൂടാനും കാരണമായതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. 1.48% രാജ്യത്തെ മരണനിരക്ക്. 92.89% നിലവിലെ രോഗമുക്തി നിരക്ക്. ലോകത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 5,25,00,000 പിന്നിട്ടു. 1,29,00,000 പേർക്ക് ജീവൻ നഷ്ടമായി. 3,67,00,000 പേരാണ് രോഗമുക്തരായത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യമന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക.
പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. കേരളത്തിൽ ഇന്ന് 5537 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 6119 പേർ രോഗമുക്തരായി. തൃശൂർ 727, കോഴിക്കോട് 696, മലപ്പുറം 617, ആലപ്പുഴ 568, എറണാകുളം 489, പാലക്കാട് 434, കൊല്ലം 399, തിരുവനന്തപുരം 386, കണ്ണൂർ 346, കോട്ടയം 344, ഇടുക്കി 185, പത്തനംതിട്ട 138, കാസർഗോഡ് 108, വയനാട് 100 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 4683 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 653 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 25 മരണങ്ങളാണ് ഇന്ന് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 1796. കേരളത്തിൽ വരുന്ന ഉത്സവകാലത്ത് പരിസ്ഥിതി സൌഹൃദ പടക്കങ്ങൾ മാത്രമേ കച്ചവടം ചെയ്യാൻ പാടുള്ളൂവെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഉത്തരവിറക്കിയത്. വായുമലിനീകരണം നിയന്ത്രിക്കാൻ ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉത്തരവ്. ദീപാവലിക്ക് രാത്രി 8 മുതൽ 10 വരെയും ക്രിസ്മസ് പുതുവർഷ ദിനങ്ങളിൽ രാത്രി 11:55 മുതൽ 12:30 വരെയുമാണ് പടക്കങ്ങൾ ഉപയോഗിക്കാൻ അനുമതിയുള്ളത്. ദീപാവലി അടക്കമുള്ള ഉത്സവാഘോഷവേളകൾ കണക്കിലെടുത്ത് 6 നഗരങ്ങളിൽ പരിസ്ഥിതി സൌഹൃദ പടക്ക വിൽപ്പന അനുവദിച്ചു. ഉത്തരാഖണ്ഡ് ഭരണകൂടം, ഡെറാഡൂൺ, ഹരിദ്വാർ, ഋഷികേശ്, ഹൽദ്വാനി, രുദ്രാപൂർ, കാശിപൂർ എന്നിവിടങ്ങളിലാണ് പരിസ്ഥിതി സൌഹൃദ പടക്കങ്ങളുടെ വിൽപ്പന അനുവദിച്ചത്. കേരളത്തിൽ ഡിസംബർ 8, 10, 14 തീയതികളിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങി. ഇന്നു മുതൽ സ്ഥാനാർത്ഥികൾക്ക് പത്രിക സമർപ്പിക്കാം. അതത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വരണാധികാരികൾക്കോ ഉപവരണാധികാരികൾക്കോ മുന്നിലാണ് പത്രിക സമർപ്പിക്കേണ്ടത്. അവധി ദിവസങ്ങൾ ഒഴികെ രാവിലെ 11:00 ഉച്ചയ്ക്ക് 3:00 ഇടയ്ക്കുള്ള സമയത്താണ് പത്രിക സമർപ്പിക്കേണ്ടത്. പത്രിക സമർപ്പണത്തിനുള്ള അവസാന തീയതി നവംബർ 19. രാജ്യം ഇന്ന് പൊതുപ്രക്ഷേപണ ദിനം ആചരിക്കുന്നു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി 1947 ഡൽഹിയിലെ ആകാശവാണി നിലയം സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. വിഭജനത്തെ തുടർന്ന് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ താൽക്കാലികമായി കഴിഞ്ഞിരുന്ന പൌരന്മാരെ അദ്ദേഹം അന്ന് അഭിസംബോധന ചെയ്തിരുന്നു. പോസ്റ്റ്മാൻമാർ വഴി ഡിജിറ്റൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പണത്തിനുള്ള വാതിൽപ്പടി സേവനത്തിന് രാജ്യത്ത് തുടക്കമായി. ഇന്ത്യൻ പോസ്റ്റ് പേയ്മെന്റ് ബാങ്ക് IPPB ആണ് ഇതിന് തുടക്കമിട്ടത്. സർക്കാർ സേവനങ്ങളിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് ജീവൻ പ്രമാൺ പോർട്ടലിലൂടെ ഓൺലൈനായി ലൈഫ് സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള സൌകര്യത്തിന് 2014 നവംബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കമിട്ടിരുന്നു. മണിപ്പൂരിൽ പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട 4 MLA സത്യപ്രതിജ്ഞ ചെയ്തു. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ സ്പീക്കർ വൈ ഖേംചന്ദ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 3 BJP MLA ഒരു സ്വതന്ത്ര MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. രാജൌരി ജില്ലയിലെ നൌഷേര സെക്ടറിലും പൂഞ്ച് ജില്ലയിലെ ഷഹപ്പൂർ, കിർണി, കസബ സെക്ടറുകളിലും നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാക് സൈന്യം വെടിനിർത്തൽ കരാർ ലംഘിച്ചു. രാവിലെ 9 മണിയോടെയാണ് സംഭവം. ഇന്ത്യൻ സേന ജാഗ്രത പാലിക്കുന്നുണ്ടെന്നും ഇതുവരെ ജീവഹാനിയോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും സേനാ വക്താവ് കേണൽ ദാവീന്ദർ ആനന്ദ് അറിയിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യയുടെ കിഴക്കൻ ദർശനത്തിന്റെ പ്രധാന കണ്ണിയാണ് ആസിയാനെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ സാമ്പത്തിക രംഗം ശക്തമായ തിരിച്ചുവരവിന്റെ പാതയിലാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. പരിശോധന വർദ്ധിപ്പിക്കുകയും കൃത്യസമയത്ത് ചികിത്സ ഉറപ്പാക്കുകയും ചെയ്തതിലൂടെ രാജ്യത്ത് കോവിഡ് മരണനിരക്ക് കുറയ്ക്കാൻ സാധിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് 5537 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചു. 6119 പേർക്ക് രോഗമുക്തി. വരുന്ന ഉത്സവകാലത്ത് കേരളത്തിൽ പരിസ്ഥിതി സൌഹൃദ പടക്കങ്ങൾ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ എന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ ഉത്തരവ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 9 മണിക്ക്.